കഴിഞ്ഞ കുറേ നാളുകളായി ചില മാധ്യമങ്ങളും ചില ബുദ്ധിജീവികളും രാഷ്ട്രീയ നിരീക്ഷകരുമൊക്കെ പറയുന്ന ഒരു കാര്യം ബി ജെ പിക്ക് ഒരു തകർച്ച നേരിടുകയാണ് എന്നൊക്കെ വലിയ രീതിയിൽ വാർത്തകൾ പുറത്തുവിടാറുണ്ട്. പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഓരോ തെരഞ്ഞെടുപ്പിലും ബി ജെ പി നേട്ടമുണ്ടാക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും. ഈ അവസാനം നടന്ന 5 സംസ്ഥാനങ്ങളിലേക്ക് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2 സംസ്ഥാനത്ത് ബി ജെ പി ഭരണത്തിൽ വന്നു. ഒപ്പം തന്നെ പശ്ചിമ ബംഗാളിൽ അവരുടെ സീറ്റ് 3-ൽ നിന്നും 77 ഉയർത്തി. ഒപ്പം തന്നെ തമിഴ്നാട്ടിലും അവർക്ക് സീറ്റെണ്ണം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. അതായത് എല്ലാ തെരഞ്ഞെടുപ്പുകളും പരിശോധിച്ച് കഴിഞ്ഞാൽ ബി ജെ പിക്ക് നേട്ടം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് ഏതൊരു രാഷ്ട്രീയ നിരീക്ഷകനും പെട്ടെന്ന് മനസ്സിലാകുന്ന കാര്യമാണ്. ഒപ്പം തന്നെ ദില്ലിയിൽ നിന്നാണ് ഏറ്റവും പുതിയ വാർത്ത വരുന്നത്. ദില്ലിയിലെ അരവിന്ദ് കെജ്രിവാളാണ് അവിടെ ഭരിക്കുന്നത്. ഒപ്പം തന്നെ ബി ജെ പിക്ക് അവിടെ വലിയ സ്കോപ്പ് ഇല്ല ദില്ലിയിൽ എന്ന് പലരും പറയാറുണ്ട്. പക്ഷെ ബി ജെ പിയാണ് അവിടുത്തെ കോർപ്പറേഷനുകൾ എല്ലാം തന്നെ ഭരിക്കുന്നത്. 3 കോർപ്പറേഷനാണ് ദില്ലിയിലുള്ളത്. 3 കോർപ്പറേഷനും ഭരിക്കുന്നത് ദില്ലിയിലാണ്. ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത ഒരുപക്ഷെ ബി ജെ പി പ്രവർത്തകർക്ക് ഏറ്റവും ആഹ്ലാദം നൽകുന്നൊരു വാർത്തയായിരിക്കും. ദില്ലിയിലുള്ള 3 കോർപ്പറേഷനുകളിലേക്കും ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ മേയർ സ്ഥാനാർത്ഥിയും ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥികളും എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും വലിയ വാർത്ത. കാരണം അവിടുത്തെ ഏറ്റവും ശക്തമായ പ്രതിപക്ഷം എന്ന് പറയുന്നത് ആം ആദ്മിയാണ്. കോൺഗ്രസുമുണ്ട്, മറ്റു പാർട്ടികളുണ്ട്. പക്ഷേ സാധാരണഗതിയിൽ എല്ലാ തിരഞ്ഞെടുപ്പുകളും ഇവർ മേയർ സ്ഥാനത്തേക്ക് എതിരാളികളെ നിർത്താറുണ്ട്. പക്ഷേ ഇത്തവണ അതുണ്ടായില്ല എന്നുള്ളതാണ് വളരെ രസകരമായ ഒരു കാര്യം. അതായത് ജൂൺ 8 ഈ പത്രിക നൽകേണ്ട അവസാന തീയതി. ജൂൺ 8 വരെ ആരും പത്രിക നൽകിയില്ല. ബി ജെ പി സ്ഥാനാർത്ഥികൾ മാത്രമാണ് ജൂൺ 8 വരെ ഈ സ്ഥാനങ്ങളിലേക്ക് പത്രിക നൽകിയത്. അതായത് വടക്കൻ ദില്ലിയിലെ കൗൺസിലറായ രാജ ഇക്ബാൽ സിംഗ്, അതുപോലെ ഹോളംബി ഖുർദ് കൗൺസിലറായ അർച്ചന ഡെപ്യൂട്ടി മേയറായും തെരഞ്ഞെടുക്കപ്പെട്ടു. ഒപ്പം തന്നെ തെക്കൻ ദില്ലി കോർപ്പറേഷനിൽ മുകേഷ് സൂര്യനാണ് മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടത്. ഡെപ്യൂട്ടി മേയറായി പവർ ശർമ്മ തെരഞ്ഞെടുക്കപ്പെട്ടു. ഒപ്പം തന്നെ കിഴക്കൻ ദില്ലി കോർപ്പറേഷനിൽ സുന്ദർ അഗർവാളും മേയറായും കിരൺ വൈദ്യ ഡെപ്യൂട്ടി മേയറായും തെരഞ്ഞെടുക്കപ്പെട്ടു. കാരണം ഇത് 1 വർഷം മുമ്പേ നടക്കേണ്ട തെരഞ്ഞെടുപ്പായിരുന്നു. കോവിഡിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നീട്ടിവെച്ചിരുന്നത്. ഈ കോവിഡ് അനന്തരം ബി ജെ പിക്ക് വലിയ ക്ഷീണം ദില്ലിയിൽ തട്ടി എന്നാണ് പല മാധ്യമങ്ങളും തട്ടിവിട്ടത്. പക്ഷേ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ 3 കോർപ്പറേഷനിലും ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് എതിരെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ പോലും പ്രതിപക്ഷത്തിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം സ്വാഭാവികമായും ഈ 3 കോർപ്പറേഷനിലും ബി ജെ പിയാണ് ഭരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കഴിയും. ഒരുപക്ഷെ അവിടെ പ്രതിപക്ഷത്തെ നിർത്തിയിരുന്നു എങ്കിൽ ബി ജെ പിയോട് ഫൈറ്റ് ചെയ്യുന്നൊരു പാർട്ടിയാണെന്നെങ്കിലും തെളിയിക്കാൻ കഴിയുമായിരുന്നു. അതോടൊപ്പം തന്നെ ബി ജെ പി വലിയ ഒരു ഗ്രൂപ്പിസം ദില്ലിയിൽ ഉണ്ട് എന്നൊരു വലിയ വാർത്തകളും അരവിന്ദ് കെജ്രിവാളിൻ്റെ പാർട്ടിക്കാർ പറഞ്ഞു നടന്നിരുന്നു. പക്ഷേ ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ 3 കോർപ്പറേഷനിലെ മേയർ സ്ഥാനങ്ങളും ഡെപ്യൂട്ടി മേയർ സ്ഥാനങ്ങളും ബി ജെ പി എതിരില്ലാതെ ജയിച്ചു എന്നുള്ളതാണ്. കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ, കോവിഡാനന്തര പശ്ചാത്തലത്തിൽ ഒരു എതിരാളിയെ പോലും നിർത്താൻ ആം ആദ്മിക്ക് കഴിഞ്ഞില്ല. ബി ജെ പി അവിടെ വൻ വിജയം നേടി. ന്യൂസ് ഡെസ്ക്, ന്യൂസിൻ്റെ മലയാളം.